ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലാകാർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പീക്കർ പരിചയപ്പെടാൻ വേണ്ടിയാണ്. അതായത് ഒരു ട്രോളി സ്പീക്കറാണ്. അപ്പോൾ കലാകാർക്ക് മാത്രമല്ല, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. കലാകാർക്കെന്ന് പറയാൻ കാരണം, ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് മൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മൈക്ക് വെച്ച് പാട്ട് പാടാനും കാര്യങ്ങളും കരോക്കെ ഇട്ട് ഒരേ സമയത്ത് നമുക്ക് പാട്ട് പാടാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനൊരു ഔട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സ്പീക്കർ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ വേറൊരു ഹോം തിയേറ്ററോ സ്പീക്കറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട് എടുത്ത് അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ചെറിയ പരിപാടികളും ഒക്കെ ചെയ്യാൻ പറ്റും. കല്യാണ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയൊരു സ്പീക്കറാണിത്. അപ്പോൾ ലിമോർ എന്ന ബ്രാൻഡിൻ്റെ 80 വാട്ട്സ് RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്പീക്കറാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇത് പൊട്ടിച്ചിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചത് കൊല്ലം ജില്ലയിൽ പുനലൂർ കുരുമ്പേലി എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ അവിടെ ആ കടയിൽ പോയപ്പോൾ ഇത് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു അവരോട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അങ്ങനെയാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇത് അവിടെ വെച്ച് കണ്ടേ, പൊട്ടിച്ച് കണ്ടതാണ്. എങ്കിലും നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നിളക്കി നോക്കാം. മൊത്തം ഒട്ടിച്ച് തന്നെ ഒരു ചാർജ്. എന്നോട് പറഞ്ഞത് ഏകദേശം 4-5 മണിക്കൂർ ചാർജ് ഇരിക്കും എന്നൊക്കെ പറഞ്ഞത്. അതിനി നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിച്ചെങ്കിൽ മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റിമോട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം കണ്ടല്ലോ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ട്. മറ്റേ തീരെ നൈസായിട്ടുള്ള റിമോട്ടല്ല, കണ്ടിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തെർമോകോൾ എടുത്ത് മാറ്റാം. ഇതാണ് അതിൻ്റെ രണ്ട് മൈക്ക്. സ്ഥലം കുറവാണല്ല. അപ്പോൾ മൈക്ക് നമുക്ക് എടുത്തുകൂടാം. മൈക്ക് നല്ല പാക്ക് ചെയ്ത് നല്ല ഇതായിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ മൈക്കിൻ്റെ ക്വാളിറ്റി കണ്ടല്ലോ, കാണുമ്പോഴേ അറിയാം നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയിലാണ് തന്നേക്കുന്നത്. പിന്നെ ബാറ്ററി അവർ ഞാൻ പറഞ്ഞങ്ങനെ ബാറ്ററിയൊക്കെ ഇട്ട് തന്നെ നമ്മൾ വാങ്ങിച്ചത്. രണ്ട് ബാറ്ററിയാണ് വരുന്നത്. ഇത് ഈ റീചാർജബിൾ ബാറ്ററി മേടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റും. റീചാർജ് ചെയ്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സെയിം തന്നെ ഒരു മൈക്കും കൂടെ ഉണ്ട്. അത് ഇതുപോലെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്താൽ തന്നിരിക്കണം. ഇവിടെ ഊൺ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സ്പീക്കർ ഇറക്കാം. രണ്ട് സൈഡിൽ ബേസ് ബോർഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്താൽ തന്നെ ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചാർജർ നമുക്ക് 15 വാട്ട്സ് ആണ് പറഞ്ഞത്. സാധാരണ 12 വാട്ട്സ് ഒക്കെ വരുന്നത്. ഇത് 15 വാട്ട്സിൻ്റെ ചാർജറാണ്. നമ്മുടെ സ്പീക്കർ ഇറക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അല്ലേ, ഇതെങ്ങനെ? ഇതാണ് നമ്മുടെ സ്പീക്കർ. നമുക്ക് പാക്കറ്റ് ഇറക്കാം. ഇപ്പോൾ നമ്മുടെ ലിമോറിൻ്റെ 80 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു സ്പീക്കറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇതിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിൻ്റെ ബോഡിയുടെ ആ ഒരു ഫൈബറിൻ്റെ ക്വാളിറ്റി കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ 12 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറും അതുപോലെ ഒരു HF ആണ് വരുന്നത്. ഇത് HF അല്ല, ഇതൊരു ഡമ്മി ഒരു സെറ്റപ്പാണ്. പക്ഷേ അതിൻ്റെ ഒരു ലുക്കിനെ അത് മെയിനായിട്ട് എടുത്തറിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇവിടെ ഈ ഒരു നെയിം എഴുതിയിരിക്കുന്നിടത്ത് ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഓണായി കാണിച്ചു തരാം. കണ്ടോ, ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. ഇവിടാണ് അതിൻ്റെ ആ ഒരു ലൈറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ റിഫ്ലക്റ്റ് ചെയ്ത് ആ സ്പീക്കറിലേക്ക് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ ലൈറ്റ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ലൈറ്റ് വേണ്ട, പിന്നെ ചാർജ് നമുക്ക് കൂടുതൽ നേരം നിൽക്കാൻ ലൈറ്റ് ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ആക്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ഞാൻ പറഞ്ഞ ഏറ്റവും എടുത്ത് പറഞ്ഞ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഔട്ട്. ഈ ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ USB മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു പോർട്ടും, അപ്പോൾ USB ഇട്ടിട്ട് പാട്ട് മാറ്റാനുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇനി ഈ ഡിസ്പ്ലേയിൽ നമുക്കിപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂടൂത്ത് ആക്കണമെങ്കിൽ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ 12 വാട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇതിൽ ഓൾറെഡി ചാർജ് നിൽക്കുക, അവർ പറഞ്ഞല്ലോ 4-5 മണിക്കൂർ ചാർജ് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ നമുക്ക് ചാർജ് തീർന്നു പോയി, വേറൊരു രീതിയിൽ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും.
വണ്ടിയിൽ ചാർജിംഗ് പോർട്ടുണ്ടല്ലോ, ആ ഔട്ട് എടുത്ത് നമ്മുടെ ഈ ഒരു 12 വാട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അന്നേരം എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ ചാർജ് തീർന്നു എന്നുള്ള ടെൻഷനോ പേടിയോ ഒന്നും ഇതിന് വേണ്ട. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ എനിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റിയത് ഇപ്പോൾ വീടുകളിൽ വെക്കുന്നതിനേക്കാളും ഈ ഡാൻസ് സ്കൂളുകൾ, അതുപോലെ ഈ പാട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകൾ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ ഇൻഡോറും ഉപയോഗിക്കാൻ പറ്റും, ഔട്ട്ഡോറും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് മൈക്ക് ഒന്ന് ഓണാക്കി നോക്കാം. മൈക്കിന് നമുക്കിവിടെ അതുപോലെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. മൈക്കിൻ്റെ ആണ് ആദ്യത്തെ കൺട്രോൾ, രണ്ടാമത്തേത് മൈക്കിൻ്റെ തന്നെ എക്കോ ആണ്, പിന്നെ ബാസ്, ത്രിബിള്, വോളിയം. ഈ ബാസ്, ത്രിബിള്, വോളിയത്തിൽ തന്നെയാണ് ഈ മൈക്കിൻ്റെ വോളിയം എല്ലാം കയറുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഓണായിട്ടുണ്ട്. എക്കോ ഒരുപാട് കൂടി കിടക്കുക. എക്കോ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല എക്കോ നമുക്ക് ഇടാൻ പറ്റും. ഹലോ നമ്മുടെ പരിപാടിക്കൊക്കെ കാണുന്ന കണക്ക് തന്നെ നല്ല രീതിയിൽ എക്കോ ആക്കിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബിജിഎം ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്കോ ഉണ്ടെങ്കിൽ പാട്ടൊക്കെ പാടുമ്പോൾ കറക്റ്റ് ആയിട്ട് കരോക്കയുടെ കൂടെ മിക്സ് ആവാൻ പറ്റത്തുള്ളൂ. എക്കോ ഇച്ചി കുറക്കിച്ച് കൂടുതല. ഒരു മൈക്ക് നമ്മൾ ചെക്ക് ചെയ്ത് അടുത്ത മൈക്ക് നോക്കി. കാരണം ഒരേ സമയം രണ്ട് മൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡൗട്ട് ആണ്. രണ്ട് മൈക്കിനും എക്കോയും കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് മൈക്കിന്റെ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് മൈക്ക് ഓഫ് ചെയ്ത് ഇപ്പൊ ഇവിടെ റിയൽ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഇതാണ് യഥാർത്ഥ ഇത്രയും നേരം നിങ്ങൾ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട്. അപ്പൊ മൈക്ക് കൂടെ തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയാനാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കാം. നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു നമുക്ക് ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ഇട്ട് നോക്കാം. ഇപ്പോൾ ലൈറ്റ് ഓൺ ആകുമോ? അല്ലല്ലേ, ഓണായി. ഇപ്പോൾ ഓണായി. പക്ഷേ നല്ല രസമുണ്ട്, ആ ലൈറ്റ് ഇതിന് നല്ല രീതിയിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ലൈറ്റ് വെച്ച് ഇനി വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഓഫ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പാട്ടൊന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ പ്ലേ ചെയ്യാൻ പോവാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തേക്കുക. ബ്ലൂടൂത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, തെളിവിന് വേണ്ടി പറയുകയാണ്. Brothers on the rise now. Woo! Endless celebrations all in my house. Yeah. Let me see you now. Super duper fly now. Yeah. London boy, but they see me. Put the time in while you always yell and time out. And for critic, cause I know I'm coming with it. You were sitting, you were pushing. It was handling my minutes, yeah. Now I got the ball like Harry Potter playing. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ആ ഒരു ലോക്ക് ഉണ്ട്. ഇതാണ് ഇവിടെ ലോക്കിൻ്റെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ട്രോളി ആയിട്ട് ഉരുട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. വലിയ വെയിറ്റൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു കൊച്ചു പിള്ളേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയില്ല. അതിൻ്റെ വീലും കൂടെ കാണിച്ചു തരാം. ഇവിടെയാണ് അതിൻ്റെ ഒരു വീല് വരുന്നത്. ഈ രണ്ട് വീല നമുക്ക് കൊണ്ടുപോകുന്നത്. അതുകൂടാതെ നമ്മൾ ഈ പരിപാടി സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ, നമുക്കിവിടെ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുണ്ട്. അപ്പോൾ ഒരു മൂന്ന് ലെഗ് വരുന്ന ഒരു സ്റ്റാൻഡ് നമുക്കിവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് വെച്ചാൽ മാത്രം മതി. ഇതിങ്ങനെ ഇങ്ങനെ വയ്ക്കും, നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ താഴെ വയ്ക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ സൗണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഇച്ചിരി മുകളിലേക്ക് വയ്ക്കുമ്പോഴായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിന് വാറണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമാണ്. ഒരു വർഷം വാറണ്ടി ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ വാറണ്ടി കാർഡും എല്ലാവരും തന്നിട്ടുണ്ട്. അത് വണ്ടിക്ക് തരിക അല്ലെങ്കിൽ അതും കൂടെ കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഘടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറഞ്ഞിരിക്കുന്നത് 5 മണിക്കൂർ ചാർജ് നിൽക്കുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ കറക്റ്റ് 5 മണിക്കൂർ നിൽക്കുമെന്നൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് പറയാം ശരിയാണ് 5 മണിക്കൂർ ഇത് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഇത് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അന്ന് പറയും ഇതൊക്കെ കറക്റ്റായിട്ട് 3 മണിക്കൂർ നിൽക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്പീക്കറിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇത് മേടിച്ചിരിക്കുന്ന സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറയാം, നമ്മുടെ കൊല്ലം ജില്ലയിൽ പുനലൂർ കുരുമ്പേലി ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഓരോ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്കും അഥവാ ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷ കാണും. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9000 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ.
50,000 രൂപയ്ക്ക് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് ചിലപ്പോൾ വില വ്യത്യാസമൊക്കെ വരാം. അപ്പം നിങ്ങൾ ചോദിക്കത്തില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ആ ഒരു വില പറഞ്ഞതും കടയിൽ ഈ ഒരു വിലയായതെന്ന്. അതുകൊണ്ടാണ് 50,000 രൂപ എന്ന് പറയുന്നത്. 50,000 രൂപയ്ക്ക് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ ആയെന്നല്ല, അതിനകത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് വില അറിയാനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പം അതും കയറി ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.